നമസ്കാരം യുക്രൈൻ തലസ്ഥാനമായ കീവിന് വേണ്ടി പോരാട്ടം മുറുകുന്നു കീവ് നഗരത്തെ ചുറ്റി ചുറ്റിവളഞ്ഞു കയറിയ റഷ്യൻ സൈന്യം തെരുവുകളിൽ ഓരോ ഇടത്തായി ആയുധവുമായി ചുറ്റുകയാണ് നഗരത്തിൽ വിവിധ തെരുവുകളിൽ പോരാട്ടം മുറുകിയിട്ടുമുണ്ട് ഇതിനിടെ യുക്രൈൻ സേനയും നഗരത്തിൽ റഷ്യൻ സൈനികരെ പ്രതിരോധിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് റഷ്യൻ സൈനികരെ വധിച്ചു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ഇരുന്നൂറ് സൈനികരെ യുദ്ധ തടവുകാരാക്കി എന്നും അവർ അവകാശപ്പെടുന്നുണ്ട് മൂന്നാം ദിനത്തിൽ വ്യോമാക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യ ഔദ്യോഗികമായി ഇതുവരെ മരണനിരക്ക് പുറത്തുവിട്ടിട്ടുമില്ല യുക്രൈനിൽ റഷ്യൻ ആക്രമണം മൂന്നാം ദിവസവും ശക്തമായി തുടരുന്നു തലസ്ഥാനമായ കീ പിടിച്ചടക്കാനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് സൈന്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ നഗരപ്രാന്തങ്ങളിൽ സ്ഫോടന പരമ്പരകളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം താനടക്കം ഭരണ ആരും കീവ് ഇട്ടു പോയിട്ടില്ല എന്നും നഗരം ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സിലൻസ്കി വ്യക്തമാക്കി കീവിലെ വൈദ്യുത നിലയത്തിന് സമീപത്ത് സ്ഫോടന പരമ്പരയാണ് നടന്നത് നാല് ഭാഗത്തു നിന്നുമായ റഷ്യൻ സൈന്യം നഗരം വളഞ്ഞിരിക്കുകയുമാണ് സൈന്യം കീവിലേക്ക് ഇരച്ചു കയറുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൈദാൻ സ്ക്വയറിൽ ഉഗ്ര ശബ്ദത്തിലുള്ള സ്ഫോടനം നടന്നതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു നഗരത്തിലെ മേഖലയിലും അരങ്ങേറി നഗരമധ്യത്തിൽ നിന്ന് തന്നെ കേൾക്കാവുന്ന തരത്തിലാണ് വ്യോമാക്രമണത്തിന്റെ ശബ്ദം വാസിൽ കീവിലെ വ്യോമതാവളം വലിയ പോരാട്ടത്തിലൂടെ റഷ്യൻ സേന പിടിച്ചടക്കി കഴിഞ്ഞു താവളം കേന്ദ്രമാക്കിയാണ് നഗരം ലക്ഷ്യമിട്ടുള്ള റഷ്യൻ ആക്രമണം ഇപ്പോൾ നടക്കുന്നത് യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകാൻ നാറ്റോ സഖ്യകക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിദേശകാര്യമന്ത്രി സെർഗൈ ലാവറോവ് എന്നിവർക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ കാനഡ എന്നിവരും സമാനമായ നടപടി സ്വീകരിക്കും ഉപരോധം ശക്തിപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സുലൻസ്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ടു കീവിന് പുറത്തുള്ള ഹോസ്റ്റോമൽ വിമാനത്താവളം പിടിച്ചു എന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് കൂടുതൽ പാരാട്രൂപ്പർ സൈനികരെ ഇവിടെ ഇറക്കിയിട്ടുമുണ്ട് ഒഡേസയ്ക്ക് സമീപത്ത് റഷ്യൻ യുദ്ധക്കപ്പലുകൾ മോൾഡോവയുടെ കെമിക്കൽ ടാങ്കറും പാനമയുടെ ചരക്ക് കപ്പലും എന്നാണ് യുക്രൈൻ സ്ഥിരീകരിച്ചത് റഷ്യൻ ആക്രമണം മൂന്നാം ദിവസവും തുടരുന്നതിനിടെ യുക്രൈനിലെ സാധാരണക്കാരും യുദ്ധരംഗത്ത് വരുന്നു രാജ്യത്തെ രക്ഷിക്കാൻ ജനങ്ങൾക്ക് ആയുധം നൽകുമെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർ രാജ്യം വിടരുത് എന്നും നിർദ്ദേശിച്ചിരുന്നു റഷ്യൻ സേനയെ നേരിടാൻ നിരവധി പേരാണ് തോക്കുമേന്തി യുദ്ധത്തിൽ അണിചേരുന്നത് ഇതിൽ പലരും ആദ്യമായിട്ടാണ് തോക്ക് കയ്യിലെന്തുന്നത് ഇക്കൂട്ടത്തിലുള്ള ഒരാളാണ് യുക്രൈനിയൻ ചരിത്രകാരനായ യൂറി കോചെമ്നി റഷ്യൻ അധിനിവേശത്തിന്റെ രണ്ടാം ദിവസം ട്രക്കുകളിൽ നിന്ന് തോക്കുകൾ പെട്ടിയിലാക്കി സന്നദ്ധ പ്രതിരോധ യൂണിറ്റുകൾക്ക് നൽകുകയായിരുന്നു ഇവരുടെ കൂടെ ചേർന്ന് കോചംനിയും കലാഷ്നിക്കോവും സ്വന്തമാക്കിയിട്ടുണ്ട് അവർ തോക്കുകൾ നൽകി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് മുപ്പത്തഞ്ചുകാരൻ പുഞ്ചിരിയോടെ പറഞ്ഞത് എനിക്ക് സിംഗിൾ റൗണ്ട് ഷൂട്ട് ചെയ്യാൻ മാത്രമേ അറിയൂ അതിനാൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് മോഡ് സ്വിച്ച് ഓഫ് ചെയ്യാനാണ് എന്റെ പദ്ധതി എന്നാണ് ആയുധത്തെ തലോടിക്കൊണ്ട് കോച്ചെംനി പറഞ്ഞത് ഇവർ കീവ് ബ്രിഡ്ജ് അണ്ടർപാസിലൂടെ മറ്റുള്ളവരോടൊപ്പം പ്രസിഡന്റിന്റെ ഭരണ സമുച്ചയത്തിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു ഈ റോഡിന്റെ കെട്ടിടങ്ങളിൽ മറു വശത്തുള്ള പ്രവർത്തകർ റഷ്യൻ സേനയെട്ടിരുന്നു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മൃതദേഹം ആംബുലൻസ് ജീവനക്കാർ കൊണ്ടുപോയി കവചിത വാഹനത്തിൽ നിന്ന് റഷ്യക്കാർ തൊടുത്ത വെടിയുണ്ട സിവിലിയനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു അതിനിടെ രാജ്യം വിടില്ലെന്നും അവസാനം വരെ പോരാടുമെന്നും പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി രാജ്യത്തിന് പുറത്ത് എത്തിക്കാമെന്ന അമേരിക്കയുടെ വാഗ്ദാനം സെലൻസ്കി നിരസിക്കുകയും ചെയ്തു റഷ്യൻ വിമാനം കൊനോ കൊനോടോപ്പിന് മുകളിലൂടെ പറഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവിടെ ശക്തമായ രണ്ട് സ്ഫോടനങ്ങളും ഉണ്ടായി യുക്രൈനിന്റെ നൂറ്റി ഒന്നാമത്തെ ബ്രിഗേഡ് റഷ്യൻ സൈന്യത്തിന്റെ ഒരു നിരയത്തിന് തകർത്തു രണ്ട് കാറുകളും ടാങ്കുകളുമുള്ള രണ്ട് ട്രക്കുകളും മറ്റൊരു ടാങ്കും കീവിന്റെ വലതു കരയിലുള്ള ബെർസ്റ്റിസ്ക സ്റ്റേഷന് സമീപത്ത് തകർത്തതായി യുക്രൈൻ സായുധ റിപ്പോർട്ട് ചെയ്യുന്നു